ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ASCII-നെ BCD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സി പ്രോഗ്രാം എങ്ങനെ എഴുതുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു ASCII-നെ BCD ആക്കുന്ന ലോജിക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ ലോജിക്ക് പ്രകാരം നമ്മളിവിടെ ഒരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എൻ AVR സി പ്രോഗ്രാം ടു കൺവേർട്ട് ASCII നമ്പേഴ്സ് 5 and 6, അതായത് 5 ഉം 6 ഉം എന്നുള്ള രണ്ട് ASCII നമ്പർ, ടു പാക്ക് ദി BCD ആൻഡ് ഡിസ്പ്ലേ ഓൺ പോർട്ട് എയിൽ എൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ 5 ഉം 6 ഉം എന്നുള്ള രണ്ട് ASCII നമ്പറിന് പാക്ക് ദി BCD ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 56 എന്നായിരിക്കും. അത് എ എന്ന് പറഞ്ഞ പോർട്ടിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എഴുതാം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഹെഡർ ഫയൽ എഴുതി, ആഷ് ഇൻക്ലൂഡ് AVR/IO.h AVR ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ, ദെൻ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ, റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, അത് നമ്മൾ വോയിഡ് എന്ന് കൊടുത്ത് ദെൻ ഓപ്പൺ ബ്രേസ്. ഇനി പോർട്ട് എയിലേക്കാണ് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ പോർട്ട് എയിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മൾ DDRI=0XFF എക്സാമ്പിൾസിനുള്ളിൽ FF എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, കാരണം ഈ 5 ഉം 6 ഉം നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആ വേരിയബിളിൽ 8 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ മതി. ഓക്കെ, അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് അൺസൈൻഡ് കെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യും. നമ്മളിവിടെ ഇൻ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ 16 ബിറ്റ് ഉണ്ടാകും, അപ്പോൾ ബാക്കി 8 ബിറ്റ് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അൺസൈൻഡ് കെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുകയാണ് നല്ലത്. ഓക്കെ, രണ്ട് വേരിയബിൾസ് ഉണ്ടാക്കാം, ഒരു X, Y. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എക്സിനകത്ത് ഫസ്റ്റ് നമ്പറിൻ്റെ ASCII വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പം X=സിംഗിൾ കോട്ടിൽ 5 എന്ന് കൊടുക്കുക. അപ്പോൾ X=വെറും 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിനകത്ത് 5 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ X=  സിംഗിൾ കോട്ടിൽ 5 എന്ന് കൊടുത്തതിനർത്ഥം എക്സിനകത്ത് 5 ASCII ആണ് ഉണ്ടാവുക. അതായത് X=  ഹെക്സാഡെസിമലിൽ 35 ഉണ്ടാവുക. അടുത്തതായിട്ട് രണ്ടാമത്തെ വേരിയബിളിൽ Y=  രണ്ടാമത്തെ നമ്പറിൻ്റെ ASCII വാല്യൂ സ്റ്റോർ ചെയ്യാം, സിംഗിൾ കോട്ടിൽ 6. അപ്പോൾ നമുക്ക് Y=  ഹെക്സാഡെസിമൽ നമ്പറിൽ 36 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എക്സിനകത്ത് 35 ഉണ്ടാവും, വൈക്കകത്ത് 36 ഉണ്ടാവും. അടുത്തത് വേണ്ടത് ഇതിലെ 2 ആ 3 ഒഴിവാക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് X=X ഹെക്സാഡെസിമലിൽ 0F. അപ്പോൾ 0F വെച്ചിട്ട് അതിനെ ആൻഡ് ചെയ്യുക. അപ്പോൾ 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക X=  ഹെക്സാഡെസിമലിൽ 0.5 എന്നായിരിക്കും. അപ്പം 35 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുന്ന സമയത്ത് F ഉള്ള സ്ഥാനത്ത് അക്കം അതേപോലെ നമുക്കവിടെ കിട്ടും. ആ ഡിജിറ്റ് 0 ഉള്ള സ്ഥാനത്ത് ഡിജിറ്റ് 0 ആയി പോകും, അപ്പം 0.5 കിട്ടും. അപ്പോൾ എക്സിനകത്ത് 0.5 ഉണ്ടാവും. അതേപോലെ Y ഞാൻ ചെയ്യാം, Y=  ഹെക്സാഡെസിമലിൽ 0F. അപ്പം നമുക്ക് Y=  ഹെക്സാഡെസിമലിൽ 0.6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ മതി. അപ്പോൾ എഫ് ഉള്ള സ്ഥാനത്തെ ഡിജിറ്റ് അതേപോലെ കിട്ടും, 0 ഉള്ള സ്ഥാനത്തെ ഡിജിറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ 5 ഉം 6 ഉം കിട്ടി. ഇനി വേണ്ടത് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാണ് വേണ്ടത്. 5 ഉം 6 ഉം 56 ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 0.5 എന്നുള്ളതിനെ 50 ആക്കി മാറ്റണം. 50 ആക്കാൻ വേണ്ടിയിട്ട് 4 പൊസിഷൻ ഇതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഏതുണ്ട് X=X(LF)4. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക X=XRSML 50 എന്നായിരിക്കും. നേരത്തെ 0.5 എന്നാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ 4 പൊസിഷൻ ലെഫ്റ്റിലേക്ക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0.5 മാറിയിട്ട് അത് 50 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിനകത്ത് ഇപ്പോൾ 50 ഉണ്ട്, വൈക്കകത്ത് 0.6 ഉണ്ട്. അപ്പോൾ 50 0.6 രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓർ ചെയ്ത് കഴിഞ്ഞാൽ 6 ഉം 0 ഉം ഓർ ചെയ്താൽ നമുക്ക് 6 കിട്ടും, 5 ഉം 0 ഉം ഓർ ചെയ്താൽ 5 കിട്ടും. അപ്പോൾ 56 ആയി. അപ്പോൾ നമ്മളിവിടെ എഴുതാം X=X(OR)Y. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കൂടി ഓർ ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് എക്സിനകത്ത് കിട്ടാം X=56. ഇതാണ് നമ്മുടെ റിസൾട്ട്, 56 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ, അപ്പം ഈ 56 എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ASCII വാല്യൂ നമുക്കിവിടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്, പോർട്ട് എയിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഴുതാം പോർട്ട് A=X
x1 data port ile correct ithrayil namma program complete aayi then main function oda stop kiya main function la return ida return 0 then adinte close bracket ithray idikkanale program complete aayi appo ellarku manasilayanu vicharikkunnu thank you very much.